പന്ത്രണ്ടും ഏഴും വയസ്സുള്ള കുട്ടികൾ, 35 വയസ്സുള്ള യുവതി, 18 വയസ്സുള്ള പെൺകുട്ടി, മരിച്ചവരിൽ കൂടുതലും സ്ത്രീകൾ. ഒരു പുരുഷനാണ് മരിച്ചതായിട്ട് അസ്ലം ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. 5 പേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, 8 പേരോളം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വിവരങ്ങളും കൂടി അതിനൊപ്പം വരുന്നു. ഈ ഇവിടെ ഓടുന്ന ഒരു വണ്ടിക്ക് ലൈസൻസ് ഇല്ല, വണ്ടി ഓടിക്കുന്ന ആൾക്ക് ലൈസൻസ് ഇല്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യപ്പെടേണ്ടതാണ്? ഇതിന്റെ ആളത്രേ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ആദ്യം ചോദിക്കണ്ടേ ലൈസൻസ് ഉണ്ടോ, എല്ലാ രേഖകളും ഉണ്ടോ ചോദിക്കണ്ടേ? ഇത് പണത്തിനായിട്ട് കുറച്ച് ആൾക്കാർ കുറെ വണ്ടി പോകുന്ന ഇതൊക്കെ ഒരുപാട് വണ്ടികൾ ഓടുന്ന ഓടുന്ന ഈ ഇവിടെ ഓടുന്ന ഒരു വണ്ടിക്ക് ലൈസൻസ് ഇല്ല, വണ്ടി ഓടിക്കുന്ന ആൾക്ക് ലൈസൻസ് ഇല്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യപ്പെടേണ്ടതാണ്? ഇതിന്റെ ആളത്ര നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ആദ്യം ചോദിക്കണ്ടേ ലൈസൻസ് ഉണ്ടോ, എല്ലാ രേഖകളും ഉണ്ടോ ചോദിക്കണ്ടേ? ഇത് പണത്തിനായിട്ട് കുറച്ച് ആൾക്കാർ കുറെ വണ്ടി പോകുന്ന ഇതൊക്കെ ഒരുപാട് വണ്ടികൾ ഓടുന്ന ഓടുന്ന നിങ്ങളെ വിനോദയാത്ര ദുരന്തം കാണാനാകത്തില്ലേ? ഈ ഇവിടെ ഓടുന്ന ഒരു വണ്ടിക്ക് ലൈസൻസ് ഇല്ല. ദൃശ്യങ്ങൾ, ഈ ബോട്ട് യാത്രയ്ക്ക് പോകുന്നതിന് മുൻപ് പോലീസ് ഇതിനകത്ത് ഇടപെടുന്നതും ആൾക്കാരുടെ എണ്ണം കൂടിയതുമായി സംബന്ധിച്ചും ബോട്ടിന് ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നില്ലല്ലോ യാത്രക്കാർ എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. അത് ഇന്നത്തെ ഈ ബോട്ടുമായി തന്നെ ബന്ധപ്പെട്ട് കുടി ഉയരുന്ന ദൃശ്യമാണെന്ന് മനസ്സിലാക്കുന്നു. അത് സ്ഥിരീകരിക്കാറായിട്ടില്ല എങ്കിൽ പോലും ഈ വിഷയത്തിനകത്ത് പോലീസ് പരിശോധനകൾ നടന്നിട്ടുണ്ട്. അതായത് ഒരു പാകപ്പിഴ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അധികൃതരുടെ ഭാഗത്ത് ശ്രദ്ധയിൽപ്പെടുകയും എന്നിട്ടും ഇവർ സർവീസ് തുടരുകയായിരുന്നു എന്ന് കൂടി മനസ്സിലാക്കേണ്ടതായി വരുന്നു ഈ വിഷയത്തിനകത്ത്. ഏതായാലും വളരെ ഒറ്റ കാഴ്ചയിൽ തന്നെ വ്യക്തമാണ് എങ്ങനെ ഇത്രയും വലിയ അപകടമുണ്ടായി. കേരളം കണ്ട ഏറ്റവും വലിയ ബോട്ട് ദുരന്തമായി എങ്ങനെ ഈ താനൂർ ബോട്ട് അപകടം മാറുന്നു, എന്തുകൊണ്ട് ഇത്രയും കൊച്ചുകുട്ടികൾ അപകടത്തിൽ പെട്ടു എന്നുള്ളത് കൃത്യമായ രീതിയിലുള്ള ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട്, മുൻപും ചട്ടലംഘനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ അതേ ബോട്ടിൽ തന്നെ, ഈ അപകടം ഉണ്ടായിട്ടുള്ള അതേ ബോട്ടിൽ തന്നെ മുൻപ് നടന്നിട്ടുള്ളതാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏതായാലും ചട്ടലംഘനം കൃത്യമായി നടന്നിട്ടുള്ളത്, ഈ ചട്ടലംഘനം മുമ്പും നടന്നിട്ടുണ്ട് എന്ന് പൂർണ്ണമായും വ്യക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അധികൃതരുടെ ശ്രദ്ധയിൽ പെട്ടിട്ട് പോലും വീണ്ടും ഒരു മടിയുമില്ലാതെ ആ ക്രമക്കേട് ആവർത്തിച്ചു, ആ ചട്ടലംഘനം ആവർത്തിച്ചു. 18 പേർ ആ മരണസംഖ്യ, ആ എണ്ണം പോലും കൂടുമെന്നുള്ള വലിയ ആശങ്കയുടെ മുൻപിൽ നിൽക്കുകയാണ് കേരളം. ഈ സമയത്ത് പോലും രക്ഷാപ്രവർത്തനം പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കാണുന്നത് ആൾക്കാരെ കയറ്റി, അതായത് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ആൾക്കാരെ കയറ്റുന്നതിനുള്ള കയറ്റിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാ അപകടം സംഭവിച്ച ആരുണ്ടാവൂ ചേട്ടാ, എന്ത് ഫുള്ളത്, എന്റെ കോഴിക്കൂട് ആട് കൂടോ? ഇഞ്ഞു രണ്ടാള് ഇത് സംഭവിച്ചു കഴിഞ്ഞാലേ ചാരുടിക്ക് അപകടം സംഭവിച്ച ആരുണ്ടാവൂ ചേട്ടാ, എന്ത് ഫുള്ളത്, എന്റെ കോഴിക്കൂട് ആട് കൂടോ? ഇഞ്ഞു രണ്ടാള് ഇത് സംഭവിച്ചു കഴിഞ്ഞാലേ ചാരുടിക്ക് അപകടം സംഭവിച്ച ആരുണ്ടാവൂ ചേട്ടാ, എന്ത് ഫുള്ളത്, എന്റെ കോഴിക്കൂട് ആട് കൂടോ? ഇഞ്ഞു രണ്ടാള് ഇത് സംഭവിച്ചു കഴിഞ്ഞാലേ ചാരുടിക്ക് വളരെ വ്യക്തമാണ് നടക്കുന്ന ചട്ടലംഘനം. കൂടുതൽ ആൾക്കാരെ വിളിച്ച് ബോട്ടിനകത്ത് കയറ്റുന്നു.
അതായത് വൈകുന്നേരമുള്ള ഒരു സമയം കൃത്യമാണ് ആ സീറ്റുകളിൽ എല്ലാം ആൾക്കാർ നിറഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. എന്നിട്ടും കൂടുതൽ ആൾക്കാരെ കയറ്റുന്ന ദൃശ്യങ്ങളും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്ന ശബ്ദങ്ങൾ പുറത്ത് കേൾക്കാം. ഇത് ആവർത്തിക്കുന്ന ചട്ടലംഘനം തന്നെയാണ് ഈ ബോട്ടിൽ സംഭവിച്ചിട്ടിരിക്കുന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ പരപ്പനങ്ങാടി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ അബ്ബാസ് അലീം നമുക്കൊപ്പം ചേരുന്നു. ഇതിനകത്ത് ഈ ബോട്ട് കൃത്യമായ രീതിയിൽ ഒരു ചട്ടലംഘനം നടത്തി, കൃത്യമായ രീതിയിൽ ഒരു വീഴ്ച പറ്റി, അതുകൊണ്ട് ഇങ്ങനെ വലിയൊരു ദുരന്തത്തിലേക്ക് പോയി എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ട് ഇരിക്കുന്നു. അതങ്ങനെയാണോ താങ്കൾക്കും പറയാനുള്ളത്? ഹലോ, ശ്രീ അബ്ബാസ് അലീം കേൾക്കുന്നുണ്ടോ? കൃത്യമായി ബോട്ടിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നിട്ടുണ്ട്. ശ്രീ അബ്ബാസ് അലീം ദയവായി ഒരു